ഈശ്വമി ഏറെ സ്നേഹം നിറഞ്ഞവരെ സ്പേസ് ചാനലിൻ്റെ പുതിയ ഒരു വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ആരാധനാ വത്സരകാലത്തിൻ്റെ സ്ലീഹാകാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് നമുക്കറിയാം സ്ലീഹാകാലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ വഴി സഭയിലുണ്ടായ സുവിശേഷവൽക്കരണത്തെക്കുറിച്ചും അതുവഴി സഭയ്ക്കുണ്ടായ വളർച്ചയെക്കുറിച്ചുമാണ് ഈ ശ്ലീഹാകാലത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ധ്യാനിക്കുക അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് തിരുസഭയിൽ നമ്മൾ പന്തക്കൂസ്താ തിരുനാൾ ആഘോഷിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പന്തക്കൂസ്താ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് നമുക്കറിയാം പന്തക്കൂസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം അമ്പതാം ദിവസം എന്നാണ് ഉദ്ധാനത്തിന് ശേഷം അമ്പതാം ദിവസമാണ് നമ്മൾ പന്തക്കൂസ്ത തിരുനാള് ആഘോഷിക്കുക ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിൻ്റെ തിരുനാളായിട്ട് ഇസ്രായേൽ ജനത ഇന്നത്തെ ദിവസം ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് നൽകിയ നിയമം നിയമം നൽകിയതിൻ്റെയും ഓർമ്മയാണ് ഈ പന്തക്കുസ്താ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുക പ്രിയമുള്ളവരെ ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്കറിയാം ഈശോയുടെ ഉദ്ധാന ശേഷം വളരെ ഭയന്ന് വിറച്ച് ഒരു വീടിനുള്ളിലായിരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പ്രിയമുള്ളവരെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈശോയുടെ മരണശേഷം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് എന്ന് ഒരു ആകുലതയോടുകൂടിയായിരുന്നു ഈ ശിഷ്യന്മാർ ആ മുറിയിൽ ഒരുമിച്ച് കൂടി ഇരുന്നത് യഹൂദര് അവരെ എന്തു ചെയ്യുമെന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് ക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്ന് അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പ്രിയമുള്ളവരെ ഈ സമാധാനം ആശംസിച്ചതിന് ശേഷം ക്രിസ്തു അവരെ വലിയൊരു ദൗത്യം ഭരമേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനപദങ്ങളോടും സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ ദൗത്യമാണ് യേശു അവരെ ഏൽപ്പിക്കുക അതിന് അവർക്ക് ശക്തിയായിട്ട് അവരുടെ കൂടെയായിരിക്കുവാൻ പരിശുദ്ധാത്മാവിനെയും യേശു നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക നമുക്കറിയാം പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം നമുക്ക് സഹായമരുളുന്ന ഒരു ആത്മാവാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്കുകളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നും നമ്മളോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ മാമുദീസ വേളയിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് നമ്മുടെ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂട്ടുകാരുമൊക്കെ നമ്മളെ വിട്ട് അകലുന്ന ഒരു ദിവസം ഉണ്ടാകും എന്നെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളുടെ മാമുദീസായുടെ ദിവസം മുതൽ നമ്മുടെ മരണം വരെ നമ്മളോട് കൂടെ ആയിരിക്കുന്നവനാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനും ആ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുമാണ് ഈ പന്തക്കുസ്സാത്തിരുന്നാൾ നമുക്ക് നൽകുന്ന ആദ്യ സന്ദേശം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്കറിയാം ശിഷ്യന്മാര് ഒരുമിച്ച് കൂടിയ ഇരുന്ന അവസരത്തിലാണ് ക്രിസ്തു അവരുടെ മധ്യയെ പ്രത്യക്ഷപ്പെടുന്നത് പ്രിയമുള്ളവരെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഒരുമിച്ച് കൂടലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് ശിഷ്യന്മാർ കൂടി ആയിരുന്നപ്പോഴാണ് ക്രിസ്തു അവരുടെ മുൻപിൽ എത്തുന്നതും അതോടൊപ്പം പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതും പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇരട്ടിയായിട്ട് വർഷിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം നമ്മളൊക്കെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളം കൃപാവരങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുകയാണ് ഈ ഒരുമിച്ചിരിക്കൽ കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുക ഒരുമിച്ച് കൂടി നിൽക്കുക എന്നത് മാത്രമല്ല മറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരുമയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിന് ഒരുമയുണ്ടെങ്കില് നമ്മുടെ കുടുംബത്തില് കുടുംബാംഗങ്ങൾ തമ്മില് പരസ്പരം മനസ്സിന് ഒരുമയുണ്ടെങ്കില് ധാരാളം ദൈവാനുഗ്രഹങ്ങള് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വർഷിക്കും തീർച്ചയായിട്ടും ഈ മനസ്സിൻ്റെ ഐക്യമാണ് ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ നിങ്ങളെയൊക്കെ പ്രാപ്തരാക്കി മാറ്റുക എന്താണ് ദൈവരാജ്യം എന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ രാജ്യം അവിടെ സ്നേഹവും കരുണയും കരുതലുമൊക്കെയാണ് അതാണ് ക്രിസ്തു നമ്മളോട് പറയുക പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനദതകങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ പ്രഘോഷിക്കേണ്ട സുവിശേഷവും ഇതുതന്നെയാണ് ഈ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും സുവിശേഷം ആ സുവിശേഷവുമായി നമ്മളെ ജീവിതയാത്രയിൽ മുൻപോട്ട് നീങ്ങുമ്പോൾ ധാരാളം ആളുകളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാന് എനിക്ക് നിങ്ങൾക്കും സാധിക്കും അതാണ് ഈ പന്തക്കുസ്സാ തിരുനാള് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഒരുമയോടുകൂടിയായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കാണും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും പക്ഷെ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകുവാന് ഈ പന്തക്കുസ്സാ തിരുനാള് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായ കൃപാവരങ്ങൾക്ക് നമ്മൾ നമ്മൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് ഈ പന്തക്കുസ്സാ തിരുനാളിൽ നമുക്കും പ്രാർത്ഥിക്കാം ഒരുമയോടുകൂടി നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനുമായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ പന്തക്കുസ്സാ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു